ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಪ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ദേവന്മാരെ, നിങ്ങളുടെ അപേക്ഷ പ്രകാരം എന്റെ പുത്രൻ മുരുകൻ ഇപ്പോൾ ശൂരപത്മനെ വധിക്കുവാൻ പ്രാപ്തനായിരിക്കുകയാണ്. എന്റെ പുത്രൻ മുരുകന് യാതൊരു ഭയവുമില്ലാതെ ശൂരപത്മനെതിരായ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാവുന്നതാണ്. എന്റെ പ്രിയ പുത്ര മുരുക, വീരത്തിന്റെ പ്രതിരൂപമാണ് നീ. ദേവന്മാരെ ഇത്രയും കാലം പീഡനത്തിനിരയാക്കിയ ശൂരപത്മനെ വധിച്ച് നീ വിജയം നേടി മടങ്ങി വരണം. ജ്യേഷ്ഠ, അങ്ങയുടെ അനുഗ്രഹവും എനിക്ക് ആവശ്യമാണ്. മുരുക, നീയും ഞാനും വേറെ വേറെയല്ല. അതുകൊണ്ട് എന്റെ അനുഗ്രഹം എപ്പോഴും നിന്നോടൊപ്പമുണ്ട്. അണ്ടാസുരനെ വധിച്ച് എങ്ങനെയാണോ നക്കീരനെയും തമിഴ് കവികളെയും കാവ്യഭാഷയും രക്ഷിച്ചത്, അതുപോലെ ശൂരപത്മാവിനെ വധിച്ച് ദേവകളെ നീ രക്ഷിക്കണം. നീ നമ്മുടെ മാതാപിതാക്കളെ 3 തവണ വലം ചെയ്ത് തൊഴുതു നിന്നാൽ എപ്പോഴും വിജയം നിനക്ക് സിദ്ധിക്കും. ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് കാരണഭൂതരായി നിലകൊള്ളുന്ന ത്രിമൂർത്തികളെയും ഇന്ദ്രൻ തുടങ്ങിയ ദേവകളെയും ഞാൻ നമസ്കരിക്കുന്നു. നമ്മൾ യുദ്ധക്കളത്തിൽ യാതൊരു ചതിയുമില്ലാതെ വളരെയധികം നേർമയോടുകൂടി യുദ്ധധർമ്മങ്ങൾ പാലിച്ച് യുദ്ധം ചെയ്യേണ്ടതാണ്. അതുതന്നെയാണ് നമുക്ക് വിജയം നേടിത്തരുന്നത്. ഇല്ലെങ്കിൽ തോൽവിയായിരിക്കും ഫലം. ശൂരപത്മന്റെ പ്രവൃത്തികളും തീരുമാനങ്ങളും ഈ ലോകത്തിന് പാഠമായി തീരുന്നതാണ്. ഈ ചെറുപ്രായത്തിൽ എന്നിൽ ഇത്രയും വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നിൽ നിങ്ങൾ കാണിച്ച ഈ വിശ്വാസം ഒരിക്കലും പാഴായി പോവുകയില്ല. വിജയത്തെ നേടി സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് ഞാനിപ്പോൾ ഈശൻ എനിക്ക് നൽകിയ ഈ വിജയവേലിനെ സാക്ഷിയാക്കി പറയുകയാണ്. എന്റെ ഭഗവാൻ മുരുകൻ, ദേവകുല സേനാധിപതി സ്കന്ദൻ, എന്റെ ഭഗവാൻ മുരുകൻ, ദേവകുല സേനാധിപതി സ്കന്ദൻ, എന്റെ ഭഗവാൻ മുരുകൻ, ദേവകുല സേനാധിപതി സ്കന്ദൻ. അസുരകുലത്തിന്റെ രാജമാതാവ് അമ്മ സുരസയും അസുരകുലത്തിന്റെ രാജഗുരു ശുക്രാചാര്യരുമാണ് നമ്മുടെ വിജയത്തിന് മാർഗം തെളിച്ചവർ. ഞാൻ തോൽവിയിൽ തളർന്നു കിടന്നപ്പോഴെല്ലാം എന്നെ സമാധാനിപ്പിച്ച് ഉപദേശിച്ച് മനോധൈര്യം തന്നത് ഇവരാണ്. നമസ്കാരം.
നമ്മൾ പാതാള ലോകത്തിൽ അടിമകളായി കിടക്കണമെന്നതാണ് ആ ദേവകളുടെ ആഗ്രഹം. നമ്മുടെ രാജഭോഗ കൊട്ടാരവാസം അവരുടെ കണ്ണുകളെ അലോസരപ്പെടുത്തുന്നു. അതിനുവേണ്ടിയാണ് ഈ യുദ്ധം. നമ്മുടെ ഒത്തൊരുമ മാത്രമേ നമ്മുടെ വിജയത്തിന് വഴിതെളിക്കൂ. എല്ലാവരും ഉറക്കെ ചൊല്ലുവിൻ, ജയ് വിജയീ ഭവ, ജയ് വിജയീ ഭവ, ജയ് വിജയീ ഭവ, ജയ് 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 ഭവ, ജയ് വിജയീ ഭവ, ജയ് വിജയീ ഭവ, ജയ് വിജയീ ഭവ. വിജയം നമ്മുടേതാണ്, വിജയം നമുക്കുള്ളതാണ്, വിജയം നമുക്കുള്ളതാണ്, നമുക്കുള്ളതാണ്, വിജയം നമുക്കുള്ളതാണ്, വിജയം നമുക്കുള്ളതാണ്, വിജയം നമുക്കുള്ളതാണ്. രാജൻ, ഇടിമുഴങ്ങുന്നു, കഴുതകൾ അപശകുനമായി ശബ്ദമുണ്ടാക്കുന്നു, രക്തമഴ പൊഴിയുന്നു. ഭയന്ന് ഞങ്ങൾ വിറയ്ക്കുകയാണ്. എല്ലാവരും ഭയന്ന് നടുങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയില്ല. അങ്ങ് വേണം ഞങ്ങളെ രക്ഷിക്കാൻ. എന്താണുണ്ടായത് പത്മകോമളെ? ദൈവ ചെയ്ത് എന്നോടൊപ്പം വന്നാലും പത്മകോമളെ, ഇത് പ്രണയിക്കുവാനുള്ള സമയമാണോ? രാജൻ, അവിടേക്ക് നോക്കിയാലും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. മുരുകനാണെങ്കിൽ യുദ്ധക്കളത്തിലാണുള്ളത്. ശൂരപത്മാവിനെ പരാജയപ്പെടുത്തുന്നത് അത്ര നിസ്സാരമായ കാര്യമാണോ? മുരുകനെ പല പ്രതിബന്ധങ്ങളും അവിടെ കാത്തിരിക്കുന്നു. എങ്കിൽ ഞാനും മുരുകന് തുണയായി യുദ്ധക്കളത്തിലേക്ക് പോയാൽ എന്താണ്? വിനായക, ഞങ്ങളെ കൂടെ അറിയിക്കാതെ ഇത്ര വേഗത്തിൽ എവിടേക്കാണ് പോകുന്നത്? അച്ഛാ, അത് എന്നോട് വിനോദത്തിൽ ഏർപ്പെടാൻ ഇവിടെ ആരും തന്നെ ഇല്ല. മുരുകനാണെങ്കിൽ യുദ്ധക്കളത്തിലേക്ക് പോയിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ കൈലാസത്തിൽ വിശ്രമിക്കാമെന്ന് കരുതി വന്നതാണ്. എന്താണ് വിനായക അങ്ങനെ പറഞ്ഞത്? ഇപ്പോഴാണ് ഞങ്ങൾ മുരുകന് സഹായത്തിനായി നിന്നെ യുദ്ധക്കളത്തിലേക്ക് അയക്കാമെന്ന് ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ നിനക്കതിൽ താല്പര്യമില്ലാത്തതുപോലെ തോന്നുന്നല്ലോ. ശരി, നിന്റെ ഇഷ്ടം പോലെ ഉല്ലസിക്കുക. അച്ഛാ, വാസ്തവത്തിൽ ഞാൻ മുരുകനെ യുദ്ധക്കളത്തിൽ സഹായിക്കാനായി പുറപ്പെട്ടതാണ്. പക്ഷേ അങ്ങ് അതിനെ അനുവദിക്കില്ല എന്ന് കരുതിയാണ് ഞാനത് പറയാതിരുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ നിന്നോട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ സത്യം പറയില്ല എന്ന് അറിയാം. അതുകൊണ്ട് തന്ത്രപൂർവം സംസാരിച്ച് സത്യം കണ്ടുപിടിച്ചു. നീ യുദ്ധക്കളത്തിലേക്ക് പോകാൻ പാടില്ല, ഞങ്ങളോടൊപ്പം വരും. എന്തുകൊണ്ടാണമ്മേ? വിനായക, നിന്റെ അച്ഛന്റെ അഗാധമായ ജ്ഞാനം
നിനക്കറിയാവുന്നതാണ്. ഏത് കർമ്മം ആർക്ക് നൽകണം എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. ശൂരപത്മനുമായി നടക്കുന്ന ഈ യുദ്ധം മുരുകന് വേണ്ടിയുള്ളതാണ്. ആ കളത്തിൽ മുരുകൻ തന്നെയാണ് നിന്നാടേണ്ടത്. അതിൽ വിജയമോ പരാജയമോ സന്തോഷമോ സങ്കടമോ അത് മുരുകൻ തന്നെ സ്വീകരിക്കണം. ഇതാണ് നിന്റെ അച്ഛന്റെ നിയതി. ഈ യുദ്ധം മൂലമാണ് മുരുകന്റെ കഴിവും പരാക്രമവും ഈ ലോകം അറിയാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം വരൂ. ജ്യേഷ്ഠത്തി, എന്തിനാണ് ജ്യേഷ്ഠൻ ശൂരപത്മനെ പരിഭ്രമത്തോടെ വിളിച്ചുകൊണ്ടുപോയത്? അറയ്ക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് ജ്യേഷ്ഠ? അതേ താരകാസുരൻ, എനിക്കും എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. അറയ്ക്കുള്ളിലേക്ക് പോയവർ വളരെ സമയം കഴിഞ്ഞിട്ടും മടങ്ങി വന്നില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവുമോ? ജ്യേഷ്ഠ, പുറത്ത് സംഭവിച്ചത് വെച്ച് നോക്കിയാൽ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. വന്നാലും ജ്യേഷ്ഠ, അറയ്ക്കുള്ളിൽ ചെന്ന് നോക്കാം. ജ്യേഷ്ഠ, എന്താണ് ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നത്? എന്താണ് ഉണ്ടായതെന്ന് പറയൂ ജ്യേഷ്ഠ. അറയ്ക്കുള്ളിൽ അങ്ങനെ എന്താണ് സംഭവിക്കുന്നത്? അറയ്ക്കുള്ളിൽ പോയവരാരും പുറത്തേക്ക് വരാത്തത് എന്താണ്? ശൂരപത്മ, നിനക്ക് എന്താണ് സംഭവിച്ചത്? ദേവസേനാധിപതി മുരുകനെ, ദേവന്മാരുടെ സേനാധിപതി മുരുകനെ, കതിർവേലനെ, കാർത്തികേയനെ, കതിർവേലനെ, ദേവസേനാധിപതി മുരുകനെ, ദേവസേനാധിപതി മുരുകനെ, കതിർവേലനെ, കാർത്തികേയനെ, കതിർവേലനെ, ദേവസേനാധിപതി മുരുകനെ. മുരുക, നിനക്കറിയാത്തതായി ഒന്നുമില്ല, പക്ഷേ ശരിയായ സമയത്ത് പറയേണ്ടതായ കടമ എനിക്കുണ്ട്. യുദ്ധമെന്ന് വെച്ചാൽ അവിടെ രക്തം പുഴ പോലെ നിറഞ്ഞൊഴുകും. രക്തവും കബന്ധങ്ങളും ദീനരോധനങ്ങളും നിറഞ്ഞു നിൽക്കും. മരണം നിശ്ചയമായ ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ ദുർഗാദേവിയെ നമസ്കരിച്ചു വേണം യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുവാൻ. അപ്പോൾ മാത്രമേ തടസ്സങ്ങളും അപകടങ്ങളും മറികടന്ന് നമ്മുടെ വിജയം സുനിശ്ചിതമാക്കാൻ കഴിയും. ഇത് ഞാൻ പറയുന്നതല്ല, യുദ്ധശാസ്ത്രങ്ങൾ പറയുന്നതാണ്. ദേവഗുരുവേ, അങ്ങ് പറയുന്നത് ശരിയാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ അമ്മ ദുർഗാദേവിയെ നമസ്കരിക്കാം. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ അമ്മ ദുർഗാദേവിയെ നമസ്കരിക്കാം. അമ്മേ ദുർഗാദേവി, അവിടുത്തെ പുത്രനായ ഞാൻ അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മം സ്ഥാപിക്കുവാൻ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുകയാണ്. എന്നെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിജയം ദേവകുലത്തിന് അനുകൂലമാക്കിയാലും
എന്റെ പ്രിയ പുത്ര മുരുക, എന്റെ അനുഗ്രഹം എപ്പോഴും നിന്നിലുണ്ട്. വിജയം എപ്പോഴും നിനക്ക് സ്വന്തമാണ്. ശൂരപത്മനെ വധിച്ച് വളരെയധികം കീർത്തിമാനായി നീ നീണാൾ വാഴും. ത്രിമൂർത്തികളുടെ സഹായവും 33 കോടി ദേവകളുടെ അതീത ശക്തിയും ദുർഗാദേവിയുടെ അനുഗ്രഹവും നമ്മോടൊപ്പം ഉള്ളതിനാൽ നമ്മുടെ വിജയം സുനിശ്ചിതമാണ്. കാർത്തികേയനെ, കാർത്തികേയനെ, ദേവസേനാധിപതി മുരുകനെ. ഗുരുദേവ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പുഷ്പവൃഷ്ടി നടക്കേണ്ട വീരമഹേന്ദ്രപുരിയിൽ രക്തമഴ പൊഴിയുന്നു. ഐശ്വര്യത്തിന്റെ കാഹളം മുഴക്കുന്ന നമ്മുടെ നാട്ടിൽ കഴുതകൾ അപശബ്ദമുണ്ടാക്കുന്നു, നരിയും മൂങ്ങകളും ഓരിയിടുന്നു. ശുദ്ധജലം പ്രദാനം ചെയ്യുന്ന ഈ ഭൂമി അഗ്നിവർഷിക്കുകയാണ്. എല്ലാറ്റിനും ഉപരിയായി ശിരസറ്റ നമ്മുടെ ശരീരം നമ്മൾ തന്നെ ദർശിച്ചില്ലേ? ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? അച്ഛാ, ശാസ്ത്രങ്ങൾ ഈ നിമിത്തങ്ങളെ അപശകുനം എന്നാണ് പ്രവചിക്കുന്നത്. കഴുത അലറുന്നതും നരിയും മൂങ്ങയും ഓരിയിടുന്നതും നമ്മുടെ രാജ്യം ശ്മശാനഭൂമിയായി മാറുന്നതിനെ സൂചിപ്പിക്കുന്നു. ശിരസറ്റ ശരീരങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഹിരണ്യ, നിർത്തൂ നിന്റെ വ്യാഖ്യാനങ്ങൾ. ശൂരപത്മ, ഹിരണ്യൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഇവയെല്ലാം തന്നെ ദേവന്മാരുടെ ചതിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ജയന്തൻ തുടങ്ങിയവരെ തടവിലാക്കിയിരിക്കുന്നു. അതിന് പ്രതികാരമായി ദേവന്മാരിങ്ങനെ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതാകാം. മാത്രമല്ല, നമുക്ക് തോന്നുന്ന അപശകുനങ്ങളെ ശുഭശകുനങ്ങളായി മാറ്റാൻ സാധിക്കും. നമ്മുടെ കൈവശം അളവില്ലാത്ത ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ദുർനിമിത്തങ്ങളെ ജാഗ്രതയോടെ വേണം കാണാൻ. അതെ, ഗുരുദേവൻ പറയുന്നത് ശരിയാണ്. തീർച്ചയായും ഇത് ദേവന്മാരുടെ ചതിയാണ്. നമ്മുടെ മനോവീര്യം കെടുത്താനാണ് ഇങ്ങനെയൊരു പ്രവൃത്തി ദേവന്മാർ ചെയ്തിരിക്കുന്നത്. മുരുകനെ കാത്തിരിക്കുന്ന ഈ അവസരത്തിൽ ദേവന്മാർ ഇങ്ങനെയൊരു ചതിപ്രയോഗം നടത്തിയിരിക്കുന്നുവെങ്കിൽ അതിന് നമ്മൾ അടിമകളാകാൻ പാടില്ല. അതിനെ നമ്മൾ ഭയക്കാനും പാടില്ല. അതുകൊണ്ട് തികഞ്ഞ ഗൗരവത്തോടെ നമ്മൾ ഈ യുദ്ധത്തിന് തയ്യാറാവണം. ഗുരുദേവ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വളരെ ശരിയാണ്. മുരുകൻ മഹേന്ദ്രപുരിയുടെ അതിർത്തിയിൽ പോലും പ്രവേശിക്കാൻ പാടില്ല. അതുപോലെ അസുരപുരിയും മായാപുരിയും സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. സിംഹവക്ത്ര, ജ്യേഷ്ഠ, സൈന്യത്തെ നയിച്ചുകൊണ്ട് അസുരപുരിയിലേക്ക് പോകൂ. ഉത്തരവ് ജ്യേഷ്ഠ. താരകാസുര, നമ്മുടെ സൈന്യങ്ങളുമായി മായാപുരിയിലേക്ക് പോകൂ. മായാപുരിയാണ് അസുരപുരിയുടെ പ്രവേശന കവാടം. അവിടെ പ്രവേശിക്കുന്ന ശത്രുക്കളെ വധിച്ചു കളയൂ. അത് നമ്മുടെ മഹേന്ദ്രപുരിയെ സംരക്ഷിക്കും. അമ്മയാൽ സൃഷ്ടിക്കപ്പെട്ട അഷ്ടഅസുരന്മാരും നമ്മുടെ 8 നഗരങ്ങളെയും സംരക്ഷിക്കുന്നതാണ്. ഉത്തരവ് ജ്യേഷ്ഠ, പോയി വരാം.
ഭാനുഗോപ നിന്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ടുപോയി മഹേന്ദ്രപുരിക്ക് സുരക്ഷ നൽകും. വാദാബി, ബൽബല, നിങ്ങൾ ഇരുവരും ബ്രഹ്മദേവനിൽ നിന്ന് പല മായാശക്തികളും നേടിയവരാണ്. അത് പ്രയോജനപ്പെടുത്തേണ്ട കാലം വന്നെത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂലോകത്ത് ചെന്ന് അവിടെ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി മഹാദേവനെ ലക്ഷ്യമാക്കി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവ ഋഷിമാരെ വധിച്ചു കളയുവിൻ. അങ്ങനെ തന്നെയാകട്ടെ ഗുരുദേവ. വിൽബല, വാദാബി, ഞാൻ നിങ്ങളുടെ അമ്മയായ എന്റെ സഹോദരി അജമുഖിയെ യുദ്ധത്തിന് അയക്കാൻ പോകുന്നില്ല. അജമുഖിയുടെ മായാവിദ്യകളെല്ലാം തന്നെ നിങ്ങളും നേടിയിട്ടുണ്ട്. ആ മായാസിദ്ധികൾ കൊണ്ട് മഹേന്ദ്രപുരിയുടെ വിജയത്തിന് നിങ്ങൾ തന്നെ മാർഗമുണ്ടാക്കണം. അങ്ങനെ തന്നെയാകട്ടെ അമ്മാവ. മുരുക, മുരുക, വാ, വേഗത്തിൽ വാ. സൂര്യദേവനും അഗ്നിദേവനും വായുദേവനും എനിക്ക് സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെനിക്ക് ബുദ്ധിമുട്ടില്ല. മുരുക, നീയാണെങ്കിൽ ചെറുപ്പമാണ്, നിന്റെ കർമ്മങ്ങൾ വളരെ നന്നായി നിർവഹിക്കും. അതുകൊണ്ട് നിന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശൂരപത്മൻ. വളരെ നാളുകൾക്ക് ശേഷം എനിക്ക് തുല്യനായ ഒരു മഹാവീരൻ എന്നെ തേടി വരികയാണ്. മുരുക, നിന്നെ വധിക്കാനുള്ള ആ ദിവസത്തിനായി കാത്തിരിക്കുകയാണ് ഞാൻ. വാടാ മുരുക. രാജൻ, ശിവപുത്രൻ മുരുക ഭഗവാന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ദേവന്മാർ ഒത്തുചേർന്ന് നമ്മുടെ മായാപുരി ലക്ഷ്യമാക്കി യുദ്ധത്തിന് വരികയാണ്. നാലുകാതം അകലെ വരെ എത്തിയിരിക്കുന്നു ദേവസേന. അവർ ഏതു നേരത്തും മായാപുരിയെ ആക്രമിക്കും. അതേ രാജൻ, എന്താണ് പറഞ്ഞത് രാജൻ? ഞാനൊന്നും തെറ്റായി പറഞ്ഞിട്ടില്ല.